பதரதமை கோபாலகபாகிவாதரதமை கோபாலகபாகிவா அனிஷம் அனிஷம் அனிஷமானு எனக்கு அரிசமானு அதுகொண்டான நின் இவட பிடிச்சு ஞா கெட்டிட்டது கேட்டாடி അഗ്രഹാരത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാലും ഒന്ന് പട്ടായ വരെ ടൂറ് പോണം. ഇല്ലത്തിൽ നിന്നാണെങ്കിൽ ഒരു രൂപ പോലും തരില്ല. അതുകൊണ്ടാണ് ഈ വൈറലായ നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. നിന്റെ അച്ഛനോട് ഞാൻ വിളിച്ച് പൈസ ചോദിക്കും. പൈസ എങ്ങനെ തന്നില്ലെങ്കിൽ നിന്റെ കണ്ണ് രണ്ടും ഞാൻ ചൂഴ്ന്നെടുക്കും, മൂക്ക് മുറിച്ചെടുക്കും, നാവില് കമ്പൂത്തി കയറ്റും. എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിലിട്ട് നിന്റെ ആളിച്ച് പുറം പൊളിക്കും ഞാൻ, കേട്ടാ. എന്നിട്ട് അവര് കരയുന്നത് എനിക്ക് കാണണം. 9462602 മാളവികയുടെ അച്ഛനല്ലേ? ദേവികയുടെ അച്ഛനല്ലേ? വൈഷ്ണവി. വൈഷ്ണവിയുടെ അച്ഛനല്ലേ? ഗോപിക. നീ ഏതെങ്കിലും ഒന്ന് ഉറച്ചു പറ പെണ്ണേ, എന്താ നിന്റെ പേര്? മാളൂട്ടി. അങ്ങനെ പറ. മമ്മൂട്ടിയുടെ അച്ഛനല്ലേ? മമ്മൂട്ടി. മറ്റേ മാളൂട്ടിന്റെ അച്ഛനല്ലേ ഞാൻ ഇവിടെ കൊണ്ടുവന്നുണ്ട്. നിങ്ങളുടെ മകൾ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങളുടെ മകൾ ഇപ്പോൾ എന്റെ കാസറ്റ് കടയിലുണ്ട്. കാസറ്റ് കടയില്ല, സീഡി കട. ഇവൻ ഇത് കളാക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെയാണ് തട്ടിക്കൊണ്ടുവന്നത്, നീ എന്നെ അല്ല കൊണ്ടുവന്നത്. മനസ്സിലാക്കണം, കേട്ടല്ലോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അല്ല, ഞാൻ നിങ്ങളെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കണം, വൈകുന്നേരം 4 മണിക്ക് പാല് കൊടുക്കണം, വൈകുന്നേരം 5 മണിയാവുമ്പോ ഈ സ്നാക്സ് എന്തെങ്കിലും ഒക്കെ കൊടുക്കണം, കേട്ടോ. അല്ല, ഞാൻ മറ്റേ തട്ടിക്കൊണ്ടുവന്ന തട്ടിക്കളിക്കോ ആന കളിക്കോ എന്ത് വേണേ ചെയ്തോ, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ലൊരായ തപ്പി നടക്കുവായിരുന്നു. ഞങ്ങൾ 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുത്തോളൂ, കേട്ടോ. ചവിട്ടി എല്ലടക്കും ഞാൻ ചവിട്ടി കൂട്ടി എന്നെ കള്ളം പറഞ്ഞോ. എന്നോട് എന്തിനു പറയണത്? എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല? ഞാനേ നിന്റെ അച്ഛനെ ഒന്നുകൂടെ വിളിക്കും, അപ്പൊ നീ ഒന്ന് കരയണം. ഞാൻ കരയൂല. ഒന്ന് കരയൂ പെണ്ണേ. ഞാൻ കരയൂല. എന്തോ ഒരു കട്ടാന്നാലോചയ്ക്ക് ഓരോ ഗുണ്ടകൾ ഓരോ കുട്ടികളെ തട്ടിക്കൊണ്ടുവരൊക്കെ ചെയ്യും. ഓരോ എന്ത് സഹകരണ കുട്ടികൾ, ഇതൊരു കരച്ചിലും ഇല്ല കുറച്ചിലും ഇല്ല. ഒന്ന് കരയൂ പ്ലീസ്. എന്തായാലും പറഞ്ഞല്ലേ ഒന്ന് കരഞ്ഞ. ഒന്ന് കരയൂ പ്ലീസ്. അയ്യോ, ഇതെന്തോന്ന് കരച്ചില്. ഇതൊന്നും അല്ല എന്റെ മനസ്സിൽ കിടക്കണ കരച്ചില്. നീ കരയില്ലാന്ന് ഉറപ്പാണ്? ഉറപ്പാണോ നീ കരയില്ലാന്ന്? അങ്ങനെയാണോ നിന്നെ ഞാൻ കരയിപ്പിക്കും. എങ്ങനെ? നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കളയും. ഞാൻ കരയൂല. എന്നാൽ അതിനേക്കാളും ഭീകരമായ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. എന്ത്? നിന്റെ ഐസ്ക്രീം ഞാൻ നക്കി തിന്നും. ഇങ്ങട് വരിക, പ്രാതില് കാലായിട്ടോ. പിന്നെ ഉണ്ണി വന്നിട്ടേ മുറ്റത്തെ കോലം കൂടെ ഒന്ന് വരയ്ക്കണം കേട്ടോ. ഓ അമ്മേ, വന്നിട്ട് വരയ്ക്കാട്ടോ. എന്താ ഉണ്ണി ഒരു ശബ്ദം? ഒന്നുമില്ല അമ്മേ, വാതിലിന്റെ ഇടയിൽ വിരലൊന്ന് കുടിഞ്ഞതാണേ. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല, ചോര കണ്ട് അറപ്പ് മാറിയവനാണ് ഞാൻ. ഉണ്ടി, ഈ കിടന്നുറങ്ങുമ്പോ മുള്ളുന്ന സ്വഭാവം നിനക്കൊന്ന് മാറ്റിക്കൂടെ. ഇന്നലെ 2 ബെഡ്ഷീറ്റാണ് മാറ്റിയത്. സ്നഗ്ഗി എടുത്ത് വെച്ചിട്ടുണ്ടേ, അത് ഇട്ടിട്ട് കിടന്നാ മതി കേട്ടോ. ഇട്ടിട്ടേ കിടക്കുള്ളൂ അമ്മേ. നമ്മളെന്തായിരുന്നു പറഞ്ഞത്? ബെഡിമുള്ളി. ബെഡിമുള്ളി അറപ്പ് മാറിയവനാ ഞാൻ. അല്ല, മറ്റേ ചോര കണ്ട് അറപ്പ് മാറിയവനാ ഞാൻ. ഇവിടെ കിടന്ന് അധികം നിങ്ങൾ ചെല്ലണ്ടല്ല, ആരെങ്കിലും ചെള്ള ഞാൻ പൊളിക്കും. പുഷ്പന ഫ്ലവർ അല്ലടാ, ഫയർ. അങ്ങനാണോ? പുഷ്പന ഫയർ. ഫയർ ആണോ? പൂവ്.
ഇങ്ങനെ എടുത്ത് രണ്ട് കറക്കം കറക്കിട്ട് ആ ജനൽ വഴി പുറത്തോട്ടുള്ള ഒറ്റയറിഞ്ഞാലുണ്ടല്ല, നീ പിന്നെ ജന്മത്തിൽ ജീവിക്കൂല. നിന്നെ ഞാൻ വീഗാലാൻഡ് ടൂറ് കൊണ്ടുവന്നല്ല, തട്ടിക്കൊണ്ടുവന്ന ഒന്ന് മനസ്സിലാക്കണം. ഇതിനൊരു വിവരമില്ല, വെള്ളിയാഴ്ച ഇല്ല. എന്റെ പൊന്നു പെണ്ണെ, ഇറങ്ങു പെണ്ണെ, പ്ലീസ് പറയണ്ട. ആനെങ്കി ആന കളിക്കാം. ഈ ആന ഊമയ മോളെ, ഒരു പശു ഡബ് ചെയ്ത ആനക്ക് മതളകി, ആന കുത്തും, ആന കുത്തും. അലക്കിടായിരുന്നു, ഇതൂടെ പറത്തോണ്ട് പോയാ ഞാൻ നാണം കെടു. അമ്മ ഇടി പെണ്ണ്, മാറി നിക്ക് പെണ്ണ്, നിനക്കെന്നെ സ്വഭാവം അറിയില്ല. ഞാനാ വിളിക്കുന്നേ. ഹലോ അച്ഛ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നല്ല രസാ, ഇവിടുത്തെ മാമനും സൂപ്പറാ. ഉണ്ണി വരിയാ.